Excuse me. നാളെ വിവാഹമാണ്, ക്ഷണിക്കാൻ വന്നതാ. ക്ഷണിക്കാൻ നീ തന്നെ വന്നത്? എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ. പ്ലീസ് ലിസൺ ടു മീ, അറ്റ്ലീസ്റ്റ് ദിസ് ടൈം. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ടു സേ താങ്ക്സ്. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരു അവസരം തന്നതിന്. രണ്ട്, അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ. നന്ദി സ്വീകരിക്കും, മൈ പ്ലെഷർ. പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം വൈകിപ്പോയില്ലേ? ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതെ ഇരിക്കാമല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, സ്വാദിപ്പിക്കോളൂ. എസ്കേപ്പിസം, ദിസ് ഈസ് എസ്കേപ്പിസം. സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. ഓൺലി കവേർഡ്സ് ടു ദാറ്റ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബിലീവ് ദാറ്റ് യു ആർ വൺ ഓഫ് ദം. ബിക്കോസ് വൺസ് ഐ ലവ്ഡ് യു. നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം, അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞിക്കിടപ്പുണ്ട്. നിർത്തണ്ട, പറയാൻ ഒരുങ്ങി വന്നതെല്ലാം പറഞ്ഞോളൂ. എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത്? വീരചക്രം ലഭിച്ച് സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹീറോ വേഷം, ഫാസിനേഷൻ, അത് തന്നെയായിരുന്നു രവിക്ക് എന്നോടും. യു ഫെൽ ഫോർ മൈ ലുക്സ് ആൻഡ് നെവർ ബോതർ ടു അണ്ടർസ്റ്റാൻഡ് മീ. പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി. അങ്ങനെ ഒരു വാശിയുടെ പേര് നമ്മൾ ഭാര്യയും ഭർത്താവുമായി. പിന്നെയാണ് കോവിലകത്തെ ആഠ്യത്വവും യാഥാസ്ഥിതികത്വവും പട്ടാള ചിട്ടയും കൂടി വളർത്തിയ രവിവർമ്മ തമ്പുരാനും മിസ്സസ് സ്വാതി തമ്പുരാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത്. എനിക്കറിയാത്തതൊന്നും നീ ഇതുവരെ പറഞ്ഞില്ല. അറിയാത്തത് പറയാം, ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം. ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ അബോർഷൻ. Let's not talk about it. We must talk. അതിന് ആവശ്യമാണ്. I am not your wife anymore and I am not ready to take any bulls. മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല. അപ്പോൺ ഗോഡ്, ഞാൻ അതിൽ നിരപരാധിയാണ്. ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച മെന്റൽ ആഗ്നി ആവണം അതിന് കാരണം. ഇന്നോർക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി തോന്നുന്നുണ്ട്. മറ്റൊരു ജീവനെ കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. തീർന്നോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ. രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരാൾക്ക് മറ്റൊരാളുടെ സ്നേഹം ഉണ്ടായി പോകുന്നതാണ്. അത് വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല, പിടിച്ചു വാങ്ങാനും പറ്റില്ല. രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രവിക്ക് രവിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. യു ആർ എ നാർസിസിസ്റ്റ്. യു കെൻ ഓൺലി ലവ് വൺ പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ദാറ്റ്സ് യുവർ സെൽഫ്. മതി, കൂടുതലൊന്നും പറയണ്ട. എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല. തിരിച്ചുമുണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം.
എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്നെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം. രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. ഗുഡ് നൈറ്റ്. വൈകിപ്പോയെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. Wish you a happy and prosperous married life. Thank you. എവിടെയാണെങ്കിലും രവിയെ ഞാൻ മറക്കില്ല. എന്നും എന്റെ ഒരു നല്ല സുഹൃത്തായി എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും. കാശ്മീരിലേക്ക് അയക്കുന്ന പ്ലാറ്റൂണിന്റെ പേപ്പർസ് ഒന്ന് വേണം. അവരെല്ലാരും പോയി കഴിഞ്ഞു സാർ. ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു കഴിഞ്ഞു. Come on. Hey, what are you doing? He is not medically fit. Yeah, I can't padilla. If that is the case, I want to see the medical certificate. I'll show it in the office. Sir, I cannot allow you to do this until you show me the certificate or commander's order. Ninda anuvadam venda. Naan ivane kondu. Sir, you cannot. Mariyadhikku maari nilkunnathu nallathu. Sir, ningal cheyyunna etra valiya kuttamaanu ningalkku arilla. Army headquarters in approve cheyna list aanu idu. Aarude dondivasthire idu maattan okkilla. You may even get a court martial. I don't care. I am ready to face any consequences for this. You do whatever you can. Nani pedikenda ninde leave yan sanction chesthu nee odane naatteku poru ba. Adhe oru indian pauranu jamyam kittan 75000 rupaya onnu njan theermanichu kazhinju. Ini oru otta police karan ende kottaga keri chakkathinu cinema kaanilla oru ennathinu free pass koduthu varu. നന്ദിയില്ലാത്ത ജാതികൾ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. ഓ, നീപ്പഴിവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതാ അവനോട് അബദ്ധം പറ്റിയതാ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരായിരുന്നു. മൊലയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ടോ എന്നവൻ ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിന്നാവൻ പറയുന്നത്. അപ്പ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ? എന്നാൽ ഒരുത്തനെ ഇടി കൊടുക്കാനുണ്ട്. ആർക്ക്? ആ കുഞ്ഞുകുട്ടന്. എല്ലാത്തിനും കാരണം അവനാ. അവനെ ഞാൻ ഓ, ഇവനും എത്തിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചെതീരും.